ഇതാണ് നമ്മുടെ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രനാന കുന്നോളത്തുള്ള കക്കാട് അമ്പലത്തിൽ പൂരത്തിനെ കൊണ്ടുവന്നതാണ് ആനനെ. അപ്പോൾ രാവിലെ തന്നെ രാമചന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്തുമ്പോൾ നേരം വൈകി, കുറച്ച് മുമ്പ് തന്നെയാണ് രാമചന്ദ്രൻ ഇവിടെ എത്തിയിട്ടുള്ളത്. വെയിൽ ചൂടാവുന്നതിന് മുമ്പ് തന്നെ ആനനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആനനെ കൊണ്ടുവന്നതിന് ശേഷം ചെറുതായി ഒന്ന് നനച്ച് അവിടെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ആനയ്ക്ക് കഴിക്കാൻ പനംപട്ട അതേപോലെ തന്നെ വാഴപ്പോള ഉണ്ണിപ്പിണ്ടി അതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആന അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറം തന്നെ ആനയുടെ പാപ്പനായ രാമേട്ട അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മറ്റ് പാപ്പന്മാരും അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഇനി പൂരത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗാണ്. ഇപ്പോൾ പൂരം ഇനി എത്ര 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലല്ലേ. ഇപ്പോൾ ഒരു 2 മണി 3 മണിക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. രാമചന്ദ്രനെ ഈ ഒരു നേരത്ത് ഇവിടെ കൊണ്ടുവന്ന എന്തായാലും നന്നായി, കാരണം മറ്റാനകളുടെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല നേരം വൈകിട്ടുണ്ട്. നല്ല ചൂടായിട്ടാണ് അവരൊക്കെ ആ ആനകളൊക്കെ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നേരം ആനകളതിനൊക്കെ വെയിൽ മറ്റേ വെള്ളം വെച്ച് കുളിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, കാരണം ആനയുടെ ശരീരമൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട്. ആനേനെ വെയിലത്ത് അത്ര അധികം നിർത്തുന്നതും അത്ര നല്ല കാര്യമൊന്നുമല്ല. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ രാമചന്ദ്രൻ നിൽക്കുന്ന സ്ഥലം ഒരു പാടത്തിൻ്റെ സൈഡാണ്. പാടത്തിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പാടാണ്. അതുകാരണം തന്നെ ഇവിടെ നല്ല രീതിയിൽ തണവ് കുറവുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ വഴിയുടെ അപ്പുറത്തേക്ക് ഇനി വേറെ വഴിയില്ല, അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കാണാൻ വരുന്ന ആളുകൾക്കും സുഖമായി, ഏറ്റവും അവസാനത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ഞാനിവിടെ എത്തുമ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് തെക്കേ ഗോപുരം നട തുറന്ന് പൂരവിളംബരം നടത്താൻ പോകുന്നത് തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ ആണെന്ന് കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട്. സംഭവം നടക്കുകയാണെങ്കിലേ ഈ മാസം, അതായത് ഏപ്രിൽ 18 രാവിലെ 10 മണിക്കാണ് തെക്കേ ഗോപുരം നട തുറക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു 7 മണിയാകുമ്പോൾ നെയ്തലകാവ് അമ്പലത്തേക്ക് വരിക. നെയ്തലകാവ് അമ്പലത്തിൽ നിന്നാണ് അവിടുന്ന് എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. അവിടെ നിന്ന് നേരെ വന്നിട്ട് രാമൻ്റെ ഒപ്പം തന്നെ നടന്നിട്ട് നമുക്ക് വടക്കുന്നാഥനിലെത്താം. വടക്കുന്നാഥനിലെത്തിയതിൻ്റെ ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോപുരം നട തുറക്കുന്നത് കാണാൻ പറ്റില്ല. രാമചന്ദ്രൻ നേരെ നീതലക്കാവം ഭഗവതിയുടെ തിടമ്പായിട്ട് നേരെ പടിഞ്ഞാറ് വശത്തിൽ കൂടിയാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നത്. അമ്പലത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ തെക്കേ ഭാഗത്ത്, ആ എന്താ പറയുക, ശക്തൻ്റെ അവിടേക്ക് പോകണടുത്ത് ആ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നമ്മൾ നീങ്ങുക. ആ വലിയ ഗോപുരമൊക്കെ കാണുന്നില്ലേ എല്ലാ ചിത്രങ്ങളിലും കാണുന്നത്, ആ തെക്ക് ഭാഗത്തുള്ള ആ ഗോപുരം നട അവിടെയിട്ട് നമ്മൾ നിലയുറപ്പിക്കുക. അവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ടാവും, പോലീസുകാരുണ്ടാവും. എങ്കിലും നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമൻ തെക്കേ ഗോപുരം നട തുറന്നു വരുന്നത് കാണാൻ പറ്റും. അതെന്താ തെക്കേ ഗോപുരം നട തുറക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണിമംഗല ശാസ്താവിന് വരാൻ വേണ്ടിയിട്ട്